ഈ കോവിഡ് കാലത്ത് ബാങ്കുകളിലും അതുപോലെ തന്നെ എടിഎമ്മുകളിലും പോകാൻ പലർക്കും പേടിയാണ്. എന്നാൽ ഇവിടങ്ങളിൽ പോകാതെ പണം പിൻവലിക്കാൻ ഇനി ഒരു മാർഗമുണ്ട്. എങ്ങനെയെന്നല്ലേ, പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹ്യൂമൻ എടിഎമ്മുകൾ പ്രവർത്തിക്കുന്നുണ്ട് പലയിടത്തും. തിരുവനന്തപുരം ഇടപ്പഴഞ്ഞിയിലുള്ള ഭാരത് പെട്രോളിയത്തിന്റെ പമ്പിലുണ്ട് ഇത്തരത്തിലൊരു ഹ്യൂമൻ എടിഎം. കോവിഡ് കാലമായതുകൊണ്ട് തന്നെ ബാങ്കുകളിലും എടിഎമ്മുകളിലും പോവാതെ പണം അക്കൌണ്ടിൽ നിന്നും പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ മൈക്രോ എടിഎമ്മുകൾക്ക് ജില്ലയിൽ പ്രിയമേറുന്നു. മെഷീനും മനുഷ്യനും തമ്മിലുള്ള ട്രാൻസാക്ഷനിലാണ് പറഞ്ഞത്. ഇപ്പൊ ശരിക്കും മനുഷ്യനും മനുഷ്യനുമായിട്ടാണ് പൈസ കൊടുക്കലും അങ്ങനെ ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഈ ഡിജിറ്റൽ ഒരു ട്രാൻസാക്ഷന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് എന്തുകൊണ്ടും ഈ കോവിഡ് കാലത്ത് ബെറ്ററാണ്. പണം നിറച്ചു വയ്ക്കുന്ന വലിയ എടിഎമ്മുകൾക്ക് പകരം കൈവെള്ളയിൽ ഉപയോഗിക്കുന്ന ചെറിയ യന്ത്രമാണ് ഈ മൈക്രോ എടിഎം. ഇനി ഇതിന്റെ സാങ്കേതികതയെപ്പറ്റി ഒന്ന് പറയാം. നിങ്ങളൊരു ഡെബിറ്റ് കാർഡ് കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ബാഗിൽ നിന്ന് പൈസ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ നമ്മുടെ ഫിനോ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ലിക്വിഡ് ക്യാഷ് വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ ഫിനോന്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഞങ്ങൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് തരും. ഇതിനകത്ത് ഡെബിറ്റ് കാർഡിന്റെ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റ് കാർഡിന്റെ ട്രാൻസാക്ഷൻ ഇല്ല. യന്ത്രത്തിൽ കാർഡ് ഇട്ടാണ് പണം പിൻവലിക്കുന്നതെങ്കിലും പണം കൈമാറുന്നത് മനുഷ്യരായതിനാൽ ഹ്യൂമൻ എടിഎം എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. ഇനി എടിഎം കാർഡ് എടുക്കാൻ മറന്നുപോയോ, അതിനും പരിഹാരമുണ്ട്. ആധാർ കാർഡ് ഉപയോഗിച്ചും ഇതിൽ നിന്നും പണം പിൻവലിക്കാം. ഭാരത് പെട്രോളിയത്തിന്റെ പമ്പുകളിൽ മാത്രമാണ് മൈക്രോ എടിഎമ്മുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 2017 റിസർവ് ബാങ്കിന്റെ അംഗീകാരം ലഭിച്ച സംവിധാനമാണിത്. മറ്റ് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുന്നതിനും ഈ സേവനം ഉപയോഗിക്കാം. ഈ കോവിഡ് കാലത്ത് ഇനി ഭീതിയോടെ എടിഎം കൌണ്ടറുകൾ കയറിയിറങ്ങണ്ട, പകരം ഇത്തരം പുത്തൻ സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്താം. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ശ്രീകാർത്തിക MJ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.